ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം മണ്ണാണ്. സസ്യങ്ങൾക്ക് വളരാനുള്ള മാധ്യമമായും അവയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളുടെയും ജലത്തിന്റെയും കലവറയായും മണ്ണ് വർത്തിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലെ നിരന്തരമായ മാറ്റങ്ങളുടെ ഫലമാണ് നാം കാണുന്ന ഓരോ തരിമണ്ണും. ഏകദേശം 45% ധാതുക്കളും 5% ജൈവാംശവും 25% വീതം വായുവും ജലവുമാണ് മണ്ണിലുള്ളത്. പ്രധാന മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഉൾപ്പെടെ സസ്യപോഷണത്തിനാവശ്യമായ 17 മൂലകങ്ങളിൽ 16 മണ്ണിലുണ്ട്. വിളയുടെ തരമനുസരിച്ച് ആവശ്യമുള്ള അളവ് വ്യത്യാസപ്പെടാമെങ്കിലും ഈ മൂലകങ്ങളെല്ലാം തന്നെ സസ്യവളർച്ചയ്ക്കും ഉൽപ്പാദനക്ഷമതയ്ക്കും തുല്യ പ്രാധാന്യമുള്ളവയാണ്. ഈ മൂലകങ്ങളെ ശരിയായ അളവിലും അനുപാതത്തിലും സസ്യങ്ങൾക്ക് ആവശ്യമായ സമയത്ത് നൽകാനുള്ള മണ്ണിന്റെ കഴിവാണ് വളക്കൂറ് അഥവാ ഫലപുഷ്ടി. വൈവിധ്യം നിറഞ്ഞ ഭൂപ്രകൃതിയും മണ്ണിനങ്ങളുമുള്ള കേരളത്തിൽ മണ്ണറിഞ്ഞ് വിളയിറക്കേണ്ടതിന്റെ പ്രാധാന്യം ഏറെയാണ്. കേരളം ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ മഴയും വെയിലും കിട്ടുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയിലായതുകൊണ്ട് തന്നെ, അതും ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ, ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് സംരക്ഷണമാണ്. മേൽമണ്ണും ജലവും സംരക്ഷിച്ച് നിർത്തിയതിന് ശേഷം അത്തരത്തിൽ നിർത്തപ്പെടുന്ന മണ്ണിൻ്റെ ആരോഗ്യം ഫലഭൂയിഷ്ടിയും സമ്പൽ സമൃദ്ധമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനാണ് പണ്ടുള്ള കർഷകർ മണ്ണറിഞ്ഞ് വളം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മണ്ണിന്റെ തരവും പ്രദേശത്തെ കാലാവസ്ഥയും വിളയുടെ പ്രത്യേകതകളും കൃഷിരീതിയുമെല്ലാം മണ്ണിന്റെ ഫലപുഷ്ടിയെ സ്വാധീനിക്കുന്നു. ചില പോഷകമൂലകങ്ങൾ കുറവായും മറ്റു ചിലത് അധികരിച്ചും കാണപ്പെടാം. പോഷകങ്ങൾ കൃത്യമായ അളവിൽ മണ്ണിലുണ്ടായാലും മറ്റു ചില ഘടകങ്ങൾ അവയുടെ ലഭ്യതയെ ബാധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഓരോ വിളയിറക്കുമ്പോഴും പരമാവധി ഉൽപാദനക്ഷമത ഉറപ്പുവരുത്താൻ മണ്ണിന്റെ വളക്കൂറ് പഠനവിധേയമാക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ മണ്ണു പരിശോധനയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യനും ആവശ്യമായ എല്ലാ മൂലകങ്ങളും മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ കുറവുള്ള മൂലകങ്ങൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് അവ ആവശ്യത്തിന് മണ്ണിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി ക്രമീകരിച്ച് ലാഭകരമായി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും മണ്ണിന്റെ സ്ഥായിയായ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും മണ്ണ് പരിശോധനയെ അടിസ്ഥാനമാക്കിയുള്ള സംയോജിത വളപ്രയോഗത്തിലൂടെ കഴിയും. എന്ത് വളം ചെയ്യുന്നെങ്കിലും മണ്ണ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ കൃഷിക്കാർക്ക് കൃത്യമായ അളവിൽ വിളകൾക്കനുസരിച്ച് മണ്ണനുസരിച്ച് വളപ്രയോഗം നടത്തുവാൻ സാധിക്കും. അതാണ് അതിന്റെ ശാസ്ത്രീയ അടിത്തറ. മണ്ണ് പരിശോധിച്ച് അതിന്റെ ഗുണനിലവാരം കൃത്യതയോടെ നിർണ്ണയിക്കാനും അതിനനുസരിച്ച് ഓരോ വിളയ്ക്കും വേണ്ട പോഷകം ഉറപ്പുവരുത്താൻ ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള സംവിധാനം കേരളത്തിൽ കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും ഒരുക്കിയിട്ടുണ്ട്. ആദ്യം മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെയും രീതികളെയും കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇതിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ സംയോജിത വളപ്രയോഗം നടപ്പാക്കാം എന്ന് നോക്കാം. സാധാരണയായി 1 കിലോഗ്രാം മണ്ണാണ് പരിശോധനയ്ക്കായി നൽകുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വേണ്ട ശുപാർശ ലഭിക്കേണ്ടത് എന്നതിനാൽ മണ്ണ് സാമ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണറിഞ്ഞ് വളം ചെയ്യണമെങ്കിൽ മണ്ണ് പരിശോധിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മണ്ണ് പരിശോധിക്കുമ്പോൾ അതിന് വേണ്ടുന്ന സാമ്പിളുകൾ എടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം മണ്ണ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭൂമിയുടെ മൊത്തം പ്രതിനിധിയായി വരുന്ന സാമ്പിളായിരിക്കണം. ഇതിനുവേണ്ടി തട്ടുകളായി കിടക്കുന്ന ഭൂമിയിൽ അല്ലെങ്കിൽ ചെരിവുള്ള ഭൂമിയിൽ പല തട്ടുകളും വെവ്വേറെ സാമ്പിളിംഗ് യൂണിറ്റുകളായിട്ട് കണക്കാക്കേണ്ടതാണ്. ഒപ്പം തന്നെ രാസവളമിട്ടോ ജൈവവളമിട്ടോ ഉടനെയോ കുമ്മായമിട്ട ഉടനെയോ സാമ്പിളുകൾ ശേഖരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ വളക്കുഴികൾ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ
കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയും മതിലുകളുടെയും അടുത്തുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം സാമ്പിളിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പല സ്ഥലത്തു നിന്നും എടുത്ത സാമ്പിളുകൾ കൂട്ടിച്ചേർത്ത് നന്നായി മിക്സ് ചെയ്ത സാമ്പിളാണ് നമ്മൾ പരിശോധനയ്ക്കായിട്ട് ലാബിൽ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ശ്രദ്ധയോടെ കൃഷിയിടത്തിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിൾ കൃത്യതയോടെ പരീക്ഷണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങൾ മണ്ണു പരിശോധന ലബോറട്ടറിയിൽ ഉണ്ടാവും. മണ്ണ് പരിശോധന ലാബിൽ എത്തിക്കുന്ന മണ്ണ് സാമ്പിളുകൾ പല വിധത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കി മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയും ആരോഗ്യവും നിർണയിക്കപ്പെടുന്നു. ഇതിൽ പ്രധാനമായും മണ്ണ് സാമ്പിളുകൾ എത്തിച്ച മണ്ണ് സാമ്പിളുകൾ തണലത്തുണക്കി അരിച്ച് ആ സാമ്പിളുകൾ എടുത്തിട്ടാണ് ആദ്യമായി മണ്ണിൻ്റെ അമ്ലക്ഷാര ഗുണം അറിയുന്നതിന് വേണ്ടി പി എച്ച് മൂല്യം നിർണയിക്കുന്നു. അതിനുശേഷം മണ്ണിൽ ലവണാംശം കൂടുതലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ വിദ്യുത് ചാലകത അളക്കുന്നു. അതിനുശേഷം മണ്ണിലടങ്ങിയിരിക്കുന്ന ജൈവാംശവും നൈട്രജനും അറിയുന്നതിന് വേണ്ടി ജൈവ കാർബൺ അളക്കുന്നു. പിന്നീട് സസ്യങ്ങൾക്ക് ആവശ്യമായ മറ്റ് മൂലകങ്ങളായിട്ടുള്ള ഫോസ്ഫറസ്, പൊട്ടാസ്യം, ദ്വിതീയ മൂലകങ്ങളായ കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള ഇരുമ്പ്, മാംഗനീസ്, ചെമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ എല്ലാ മൂലകങ്ങളും സസ്യങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ലാബുകളിൽ നിർണയിക്കപ്പെടുന്നു. അമ്ലക്ഷാരനില അറിയുന്നതിനായി പി എച്ച് മൂല്യം അളക്കുന്നത് പി എച്ച് മീറ്റർ ഉപയോഗിച്ചാണ്. ലവണാംശം തിട്ടപ്പെടുത്തുന്നതിനുള്ള വൈദ്യുത ചാലകത അളക്കുന്നത് കണ്ടക്ടിവിറ്റി ബ്രിഡ്ജ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ജൈവ കാർബൺ, നൈട്രജൻ എന്നിവയുടെ പരിശോധനയ്ക്ക് വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. മറ്റ് പ്രധാന മൂലകങ്ങളായ ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കണക്കാക്കുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ തുടങ്ങിയ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. ദ്വിതീയ മൂലകങ്ങളായ കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ എന്നിവയുടെയും സൂക്ഷ്മ മൂലകങ്ങളായ ഇരുമ്പ്, മാംഗനീസ്, നാഗം, ചെമ്പ്, ബോറോൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയവയുടെയും അളവറിയുന്നതിന് മേൽപ്പറഞ്ഞ ഉപകരണങ്ങൾക്കു പുറമെ അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഉൾപ്പെടെയുള്ള വിലയേറിയ സംവിധാനങ്ങളും ലബോറട്ടറികളിൽ ഉണ്ടാവും. ധാരാളം രാസവസ്തുക്കളും അതുപോലെ തന്നെ ഉപകരണങ്ങളും വൈദ്യുതിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. ഏകദേശം ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ സമയമെടുത്തിട്ടുള്ള പരിശോധനകളാണ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ചിലവുകളും വരുന്നുണ്ട്. പ്രത്യേകിച്ചും അതിനുപയോഗിക്കുന്ന രാസവസ്തുക്കളെല്ലാം ചിലവേറിയതാണ്. അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും മെഷീനുകളും വളരെയധികം വില കൂടിയതും പുതിയ തരത്തിലുള്ളതുമാണ്. അതുകൊണ്ട് കൃത്യമായ പരിശോധനാ ഫലങ്ങളാണ് കൊടുക്കുന്നത്. വിവിധ പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനമാക്കി കർഷകൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് വേണ്ട ശുപാർശകൾ ഉൾപ്പെടുത്തിയാണ് ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ടും സോയിൽ ഹെൽത്ത് കാർഡും തിരികെ കർഷകൻ്റെ കയ്യിലെത്തുന്നത്. ഏതെല്ലാം വളങ്ങൾ ഏതെല്ലാം സമയത്ത് വിളയനുസരിച്ച് കൊടുക്കണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്ത മണ്ണ് സാമ്പിളിൻ്റെ പരിശോധനയുടെ ഫലമായിട്ടുള്ളതായതുകൊണ്ട് കൃത്യമായ അളവിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ അത്യുൽപാദനത്തിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുള്ള വളപ്രയോഗ രീതിയായി മാറുകയും ചെയ്യും. ആരോഗ്യമുള്ള മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാനം. മണ്ണിൻ്റെ ഭൗതികവും രാസികവും ജൈവികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിച്ചാലേ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും. അമ്ലരസം ക്രമീകരിച്ച് മണ്ണിൻ്റെ നിർവീര്യാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ മണ്ണിനെ ഉഴുത് വായുസഞ്ചാരമുള്ളതാക്കുന്നതും ജൈവാംശം കുറഞ്ഞ മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത് സൂക്ഷ്മജീവികളെ പരിപോഷിപ്പിക്കുന്നതുമെല്ലാം മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും.
പോഷകമൂലകങ്ങളുടെ വ്യത്യസ്ത സ്രോതസ്സുകളായ രാസവളങ്ങളും ജൈവവളങ്ങളും ജീവാണുവളങ്ങളും ജലവും കൃത്യതയോടെ പരസ്പര പൂരകമാകുന്ന വിധത്തിൽ നൽകുക എന്നതാണ് സംയോജിത വളപ്രയോഗത്തിൻ്റെ കാതൽ. ഇതോടൊപ്പം പയർവർഗ വിളകൾ ഉൾപ്പെട്ട വിളചംക്രമണം, മണ്ണ് ജലസംരക്ഷണത്തിനുള്ള ആവരണ വിളകൾ വളർത്തൽ, വിളകളുടെ അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് തന്നെ നൽകൽ എന്നിവയെല്ലാം സംയോജിത വളപ്രയോഗത്തിൻ്റെ ഭാഗം തന്നെയാണ്. മണ്ണു പരിശോധന അടിസ്ഥാനമാക്കിയുള്ള സംയോജിത വളപ്രയോഗത്തിൽ ആദ്യ പടി മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിക്കുക എന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ അമ്ലരസം കൂടിയ മണ്ണായതുകൊണ്ട് ആദ്യമായും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠ നിലനിർത്താൻ ചെയ്യേണ്ടത് ആ അമ്ലരസം കുറച്ച് മണ്ണിനെ നിർവീര്യാവസ്ഥയിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളപ്രയോഗ രീതി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി ചെയ്യേണ്ടത് കുമ്മായപ്രയോഗമാണ്. നിർവീര്യാവസ്ഥയിലുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ അതിന് എല്ലാ മൂലകങ്ങളും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സൂക്ഷ്മാണുക്കൾ പെറ്റുവരുവാനും ഈ നിർവീര്യാവസ്ഥയിലുള്ള മണ്ണ് അത്യാവശ്യമാണ്. നിർവീര്യാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കുമ്മായത്തിൽ നിന്നും മണ്ണിൽ ഉള്ള മൂലകമായ കാൽസ്യം ആവശ്യത്തിന് സസ്യങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മണ്ണിനെ നിർവീര്യാവസ്ഥയിലാക്കിയതിന് ശേഷം പ്രത്യേകിച്ചും ഉഷ്ണമേഖലാ പ്രദേശമായ കേരളത്തിൽ ജൈവാംശം വളരെ കുറവാണ് മണ്ണിൽ. അപ്പോൾ ജൈവവളങ്ങൾ ധാരാളമായി ചേർക്കണം. കമ്പോസ്റ്റ്, കാലിവളം, ഫാമിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന മറ്റ് ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കിയിട്ടോ അല്ലാതെയോ പയറുവർഗ ചെടികളുടെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ ജൈവാംശം കൂട്ടുന്നതിന് സഹായിക്കുന്നു. ജൈവാംശം കൂടിയ മണ്ണിൽ സൂക്ഷ്മജീവികൾ പ്രത്യേകിച്ചും സസ്യങ്ങൾക്കും മണ്ണിനും മനുഷ്യനും ഒക്കെ ആവശ്യമായ മൂലകങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയും അവ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തന ഫലമാണ്. അപ്പോൾ ആ സൂക്ഷ്മാണുക്കൾ പെറ്റുപെരുകുന്നതിന് ജീവാണുവളങ്ങൾ പ്രയോഗിക്കാനും അത്തരത്തിലുള്ള മണ്ണിൽ നമുക്ക് സാധിക്കും. മണ്ണിലെ ജൈവാംശം അതിൻ്റെ ഫലപുഷ്ടിയുടെ സൂചകമാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണവും ഊർജവും ലഭിക്കുന്നത് ജൈവാംശത്തിൽ നിന്നാണ്. സസ്യങ്ങൾക്ക് വേണ്ടുന്ന പോഷകമൂലകങ്ങളുടെ, പ്രത്യേകിച്ച് സൂക്ഷ്മമൂലകങ്ങളുടെ സ്രോതസ്സും ജൈവാംശമാണ്. മണ്ണിൻ്റെ ഭൗതിക രാസ സ്വഭാവങ്ങൾ മെച്ചപ്പെടുത്തി സസ്യവളർച്ചയ്ക്ക് അനുകൂലമാക്കുന്നതിലും ജൈവാംശത്തിന് പങ്കുണ്ട്. കേരളത്തിലെ താരതമ്യേന ഗുണമേന്മ കുറഞ്ഞ മണ്ണിൽ ജൈവാംശം വർദ്ധിപ്പിക്കേണ്ടത് അതിപ്രധാനമാണ്. ജൈവവളങ്ങളായ ചാണകം, കോഴിവളം, ആട്ടിൻകാഷ്ടം മുതലായവ ഉണക്കി ഉപയോഗിക്കാം. വിവിധതരം കമ്പോസ്റ്റുകൾ നിർമ്മിച്ച് ചേർക്കാം. പച്ചിലവളങ്ങൾ ഉപയോഗപ്പെടുത്താം. പയറുവർഗത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്യുന്നതും അവ മണ്ണിൽ ഉഴുതു ചേർക്കുന്നതും നല്ലതാണ്. ഏക്കറിന് ശരാശരി 2 ടൺ ജൈവവളം ആവശ്യമായി വരും. കൃഷിയിടത്തിലെ ജൈവാവശിഷ്ടങ്ങൾ തിരിച്ച് മണ്ണിലേക്ക് തന്നെ ചേർത്തുകൊടുത്ത് ജൈവചംക്രമണം ഉറപ്പാക്കിയാൽ മണ്ണിൽ നിന്ന് ചെടികൾ വലിച്ചെടുക്കുന്ന പോഷകങ്ങളിൽ ഒരു ഭാഗമെങ്കിലും തിരികെ നൽകാനാവും. ഇത്തരം ജൈവാവശിഷ്ടങ്ങൾ, മണ്ണിര, സൂക്ഷ്മജീവികൾ ഇവയെ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മണ്ണിൽ തിരികെ ചേർക്കുന്നതാണ് ഉത്തമം. കമ്പോസ്റ്റ് സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചുപയോഗിക്കുന്നതും ഏറെ ഫലപ്രദമാണ്. സസ്യവളർച്ചയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ജലം. ജൈവ രാസവളങ്ങളും കുമ്മായവുമെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടണമെങ്കിൽ മണ്ണിൽ ആവശ്യത്തിന് ജലാംശമുണ്ടാവണം. മണ്ണ് ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ജലനഷ്ടം കുറയ്ക്കാനും ജലത്തിൻ്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനുമായി കണിക ജലസേചനം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. കണിക ജലസേചനത്തിൽ കൂടി തന്നെ ആവശ്യമായ വളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയിലൂടെ ജലത്തിൻ്റെയും വളത്തിൻ്റെയും ഉപയോഗക്ഷമത
പരമാവധി വർദ്ധിപ്പിക്കാനാവും. സസ്യങ്ങൾക്കും മണ്ണിനും ഉപകാരപ്രദമായ സൂക്ഷ്മാണുക്കളുടെ കൂട്ടാണ് ജീവാണുവളങ്ങൾ. റൈസോബിയം, അസോട്ടോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ മണ്ണിൽ സ്ഥിരീകരിച്ച് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാവുന്ന രൂപത്തിലാക്കാൻ കഴിയും. ചില ബാക്ടീരിയകൾക്ക് മണ്ണിലെ അലേയ ഫോസ്ഫറസിനെ വേരുകൾക്ക് എളുപ്പം വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കാനുള്ള കഴിവുണ്ട്. ചെടികളുടെ വേരുമായി ചങ്ങാത്തമുണ്ടാക്കുന്ന മൈക്കോറൈസ എന്ന കുമിൾ പോഷകങ്ങളും ജലവും എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ ചെടിയെ സഹായിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ചെടിക്ക് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യുന്നു. മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട രാസവളങ്ങളുടെ അളവ് കുറയ്ക്കാനും ചെടികളുടെ മെച്ചപ്പെട്ട വളർച്ച ഉറപ്പുവരുത്താനും ജീവാണുവളങ്ങൾ സഹായിക്കുന്നു. ഓരോ വിളക്കാലത്തും ചെടികൾ വലിച്ചെടുക്കുന്ന പോഷകമൂലകങ്ങൾ മണ്ണിൽ കുറവ് വരുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായി കൃഷി ചെയ്യുമ്പോൾ വിളവ് ഉറപ്പാക്കാനും മണ്ണിലെ പോഷക സന്തുലനം നിലനിർത്താനും ആവശ്യമായ മൂലകങ്ങൾ രാസവളങ്ങളുടെ രൂപത്തിൽ കൂടി നൽകേണ്ടതുണ്ട്. പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ് വലിയ തോതിൽ നൽകേണ്ടി വരിക. മണ്ണു പരിശോധനാ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇവ നേർവളങ്ങളായോ കൂട്ടുവളങ്ങളായോ വളമിശ്രിതങ്ങളായോ നൽകാം. കുമ്മായം ചേർക്കുമ്പോൾ അമ്ലത പരിഹരിക്കപ്പെടുന്നതിനു പുറമെ കാൽസ്യം ലഭിക്കും. കുമ്മായ വസ്തുവായ ഡോളമൈറ്റ് ഉപയോഗിച്ചാൽ ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യവും മഗ്നീഷ്യവും ലഭിക്കും. മറ്റൊരു ദ്വിതീയ മൂലകമായ സൾഫർ അഥവാ ഗന്ധകത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ചേർക്കാവുന്നതാണ്. ഇരുമ്പ്, മാംഗനീസ്, നാഗം, ചെമ്പ്, ബോറോൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ എന്നീ സൂക്ഷ്മ മൂലകങ്ങൾ ചെറിയ അളവിൽ മതിയെങ്കിലും അവയുടെ അഭാവമോ അസന്തുലിതാവസ്ഥയോ സസ്യവളർച്ചയെ സാരമായി ബാധിക്കാം. ഇവയിൽ പലതും ഖനലോഹങ്ങളാകയാൽ ഇവയുടെ ആധിക്യവും പ്രശ്നങ്ങളുണ്ടാക്കും. ഇവയിൽ മിക്കതും സാധാരണഗതിയിൽ ജൈവവളങ്ങളിലൂടെ ലഭ്യമാകുന്നവയാണ്. മണ്ണു പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിലേതെങ്കിലും പ്രത്യേകമായ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത സൂക്ഷ്മ മൂലകങ്ങളടങ്ങിയ രാസവളങ്ങൾ ചേർത്തു കൊടുക്കേണ്ടതാണ്. സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വേണ്ടതാകയാൽ അവ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതാണ് ഉത്തമം. ഇതിലൂടെ സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവം പെട്ടെന്ന് പരിഹരിക്കാനും വളങ്ങളുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. സംയോജിത വളപ്രയോഗത്തിൽ ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും പ്രധാനപ്പെട്ടവയാണെങ്കിലും പലപ്പോഴും രാസവളങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന തെറ്റായ സന്ദേശം പല കോണുകളിൽ നിന്നും ഉയരാറുണ്ട്. ജൈവവളങ്ങൾ ഇടുന്നത് മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനാണ്. പ്രധാനമായിട്ടും സൂക്ഷ്മാണുജീവികൾക്ക് വേണ്ടുന്ന കാർബണും മറ്റ് ഊർജ സ്രോതസ്സുകളും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായ തോതിൽ അവയ്ക്കാവശ്യമുള്ള രാസമൂലകങ്ങൾ, സസ്യങ്ങളുടെ ജീവന് നിലനിൽപ്പിന് തന്നെ ആവശ്യമായ രാസമൂലകങ്ങൾ എല്ലാം കിട്ടുന്നതിനാണ്. പ്രത്യേകിച്ചും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വളങ്ങൾ കൂടുതൽ അളവിൽ വേണ്ടുന്നത് കൊണ്ട് അത് മണ്ണിൽ നിന്ന് മാത്രമായിട്ടോ ജൈവവളത്തിൽ നിന്ന് മാത്രമായിട്ടോ സസ്യങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ മണ്ണ് അറിഞ്ഞ്, അതായത് മണ്ണ് പരിശോധിച്ച് മണ്ണിലുള്ള അളവിൽ പോരായ ഉണ്ടെങ്കിൽ ആ അളവ് രാസവളം കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് മണ്ണിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയുമില്ല. ഓരോ പ്രദേശത്തെയും മണ്ണും കാലാവസ്ഥാ വിശേഷങ്ങളും വ്യത്യസ്തമായിരിക്കും. കൃഷിയിറക്കുന്ന വിളകളുടെ വൈവിധ്യം കൂടിയാവുമ്പോൾ ഓരോ കൃഷിയിടത്തിനും പ്രത്യേക പരിപാലനം ആവശ്യമായി വരുന്നു. അതതിടത്തെ മണ്ണു പരിശോധന കൃത്യമായി നടത്തി ശാസ്ത്രീയ ശുപാർശകളനുസരിച്ച് കൃഷിയിറക്കിയാലേ പരമാവധി നേട്ടം കൊയ്യാനും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോകാനും ആവുകയുള്ളൂ. സന്തുലിതവും കൃത്യവുമായ സംയോജിത വളപ്രയോഗ മുറകൾ തന്നെയാണ് ഇതിനുള്ള പരിഹാരം. ആദ്യം പുളിരസം കുറയ്ക്കാൻ കുമ്മായമിടുക.
അതിനുശേഷം ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. അപ്പോൾ ആ ജൈവാംശം നിലനിർത്തുവാൻ വേണ്ടി ആവശ്യത്തിന് ജൈവവളം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടുന്ന കൃത്യം. മൂന്നാമതായി മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഫലങ്ങൾക്കനുസരിച്ച് രാസവളങ്ങൾ കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും കൊടുക്കാം. ഒപ്പം തന്നെ ഒരു കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന വിളകളുടെ അവശിഷ്ടങ്ങളും മറ്റ് ജൈവ അവശിഷ്ടങ്ങളും വളങ്ങളാക്കി അതും മണ്ണിൽ ചേർക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നല്ല മണ്ണാണെങ്കിൽ അവിടെ മണ്ണിൽ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെയും മറ്റും വഹിക്കുന്ന സൂക്ഷ്മജീവികൾ പെറ്റുവരുന്നതിന് ആവശ്യമായ രീതിയിൽ ജൈവാംശം ഉണ്ടെങ്കിൽ നമുക്ക് ജീവാണുവളങ്ങളും കൊടുക്കാവുന്നതാണ്. അത്തരത്തിൽ ജീവാണുവളങ്ങളും സൂക്ഷ്മ ജീവികളും കുമ്മായവും ജൈവവളങ്ങളും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അളവിലും സമയത്തുമുള്ള രാസവളപ്രയോഗവും ചേർന്ന ഒരു പരിപാടിയാണ് സംയോജിത വളപ്രയോഗം. ഇതാണ് ശാസ്ത്രീയമായ കൃഷിക്ക് ഏറ്റവും വേണ്ടുന്നത്. അത് ഉൽപ്പാദനത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നമ്മളെ കഴിവുറ്റതാക്കുന്നു.